വനവാസി സമുദായത്തിന്റെ സാംസ്കാരിക പൈതൃക സങ്കേതങ്ങളായ ദേവപുര നിർമ്മാണത്തിന് വിവിധ വകുപ്പുകൾ ഉന്നയിക്കുന്ന തടസ്സങ്ങൾ നീക്കിയതിന്റെ സന്തോഷത്തിലാണ് ഊരു നിവാസികൾ. വനഭൂമിയും റവന്യൂ ഭൂമിയും ഉൾപ്പെടുന്ന സ്ഥലത്തടക്കം ദേവപുരകൾ നിർമ്മിക്കുന്നതിലൂടെ പലപ്പോഴും ഭൂമിയുടെ ഉടമസ്ഥരേഖ നൽകാൻ സാധിക്കാതെ വന്നിരുന്നു. വിവിധ സംഘടനകളുടെ ഇടപെടലിനെ തുടർന്നാണ് തടസ്സങ്ങൾ നീക്കിയത്. ഗോത്രവിഭാഗത്തിന്റെ വർഷങ്ങളായുള്ള ആവശ്യമാണ് ദേവപുര നിർമ്മാണം. ഊരുമൂപ്പനും നിർവഹണ ഉദ്യോഗസ്ഥനും ചേർന്നുണ്ടാക്കുന്ന ഉടമ്പടിയുടെ അടിസ്ഥാനത്തിൽ കോളനികളിൽ ദേവപുര നിർമ്മാണം നടത്താമെന്നാണ് സർക്കാർ ഉത്തരവ്. ജില്ലയിലുടനീളം മുടങ്ങിക്കിടന്നിരുന്ന ദേവപുര നിർമ്മാണം ഇതോടെ ആരംഭിക്കാനാകും. ഭാഷ, ജീവിതം, സംസ്കാരം, കൃഷി, നായാട്ട്, കായികം, സാഹിത്യം എന്നിവയുമായെല്ലാം ബന്ധപ്പെട്ടതാണ് ദേവപുര. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ കഴിയുന്ന കോളനികളിൽ ഭൂമിയുടെ ഉടമസ്ഥരേഖകളും പലപ്പോഴും ലഭ്യമാവാറില്ല. കോളനി മൂപ്പന്റെ പേരിൽ ലഭിച്ച രേഖകൾ തലമുറകൾ മാറിയിട്ടും അതേപടി തന്നെയാണ് നിലനിൽക്കുന്നത്. ഇവയുടെ രജിസ്ട്രേഷൻ നടത്താൻ പ്രയാസമായതോടെയാണ് നിലവിലുള്ള അവസ്ഥയിൽ ദേവപുരം നിർമ്മിക്കാൻ അനുമതിയായത്. ഞങ്ങൾക്ക് കല്യാണത്തിനും മരുമ്പിനും എല്ലാം ഇതിനും വേണം. ഞങ്ങൾ പോയിന്റ് അക്കരയും പോയി കൂടിക്ക് ഇവിടെ ഉണ്ട് ആൾക്കാർ. എന്നാലും ഞങ്ങൾ കുന്നിലൊക്കെയുള്ളതൊക്കെ ഞങ്ങൾ തന്നെയാണ് കേട്ടോ. പണ്ടൊക്കെ ഞങ്ങൾ ഒന്നായിട്ടായിരുന്നു താമസിച്ചിരുന്നത്. ഇന്ന് അതല്ല സ്ഥിതി, ഇത് മാറി. എന്നാലും ദേവപുരം തറവാടം വിട്ടിട്ടില്ല. എല്ലാ കാര്യവും ചടങ്ങെല്ലാം ഞങ്ങൾ ഇവിടെ തന്നെ നടത്തുന്നത്. മരിപോയാലും കല്യാണമായാലും എവിടെ പോയാലും എല്ലാം ഇവിടെ തന്നെ നടത്തുന്നത്. കാറ്റിലും മഴയിലും നശിക്കാത്ത അടച്ചുറപ്പുള്ള ദേവപുരം ലഭിച്ചതോടെ ഊരുമൂപ്പനും ഗോത്രജനതയും സന്തോഷത്തിലാണ്. സന്തോഷം സന്തോഷമാണ്. അല്ലെങ്കിൽ നാലാൾക്കുള്ള കാര്യം ആരാ നോക്കണ പോലും വരക്കായെങ്കിൽ എന്താ? അതല്ല സ്ഥിതി. ഇവിടെ വന്ന് മരുമാട് ഇതൊക്കെ അടിച്ചു പോരും. ഞാൻ വൈകുന്നേരം വന്ന് വടക്ക് വെക്കും. ഒരിക്കലും വടക്ക് വെക്കാനും മുടക്കിട്ടില്ല. ഇതൊക്കെയാണ് ഞങ്ങളുടെ സ്ഥിതി. ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഭാഗമാണ് ഗോത്ര സങ്കേതങ്ങളിലെ ദേവപുരകൾ. ഇവ പുനർനിർമ്മിക്കുന്നതിലൂടെ വീണ്ടെടുക്കുന്നത് ഗോത്രജനതയുടെ വിശ്വാസമാണ്. ജനം, വയനാട്.